പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 15/12/2023 നടന്ന രണ്ടാം പാദവാർഷിക പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, 10-ാം ക്ലാസ്സിന്റെ അറബിക് പരീക്ഷയുടെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. SSLC അറബിക് എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അറബി ഭാഷ എന്നാണ് നിങ്ങളുടെ SSLC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക കേട്ടോ. ഒപ്പം തന്നെ അറബിക് എജു വെബ്, ഇതും ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഒന്ന് നിങ്ങളുടെ അനിയന്മാർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളത് SSLC അറബിക് എക്സാമാണ്. അതുപോലെ അറബിക് എജു വെബ് .in എന്ന വെബ്സൈറ്റിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. എന്താണ് 1-ാമത്തെ സെക്ഷൻ? ഇഖ്റ അന്നക്സ വക്തഷിഫുൽ ജവാബ ഹസബൽ ഇർഷാദാത്ത്. താഴെയുള്ള നസ് വായിച്ചിട്ട് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം നൽകുക എന്നാണ്. 1-ാമത്തെ ചോദ്യം, തഖാവു വിലായത്തു കേരള ഫി സവാഹിൽ അറബിൽ ബഹറിൽ അറബി. അറേബ്യൻ കടൽ തീരത്താണ് കേരളത്തിൽ, എന്താണ്, കേരള സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. വഹിയ തതമയ്യസു ബി ത്വബിയത്തിൻ ജമീല, മനോഹരമായ പ്രകൃതി ഭംഗി കൊണ്ട് അത് വ്യതിരിക്തമാണ് കേരളം. നറാഫി അറാവിഹ ലഷ്ജാറ വൽ അസ്മാർ, അതിൻ്റെ അറളുകളിൽ, അറള് എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണ് ഭൂമിയിൽ എന്തുണ്ട്, ലഷ്ജാറ വൽ അസ്മാർ, മരങ്ങൾ, പഴങ്ങൾ, പൂക്കൾ, വ്യത്യസ്തമായ മരങ്ങളും പൂക്കളൊക്കെ ഉണ്ട്. യഈഷു നാസു ഫീഹ, അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നു, അഹിബ്ബ സ്നേഹത്തോടെ, മാ ഇഖ്തിലാഫി അദിയാനിഹിം, അതുപോലെ അവർ മതങ്ങൾ വ്യത്യസ്തമായതോടൊപ്പം തന്നെ എന്താണ് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഈ പാരഗ്രാഫിൽ തന്നെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. മുലാരിയു കലിമത്തു ആഷ, ആഷ എന്ന പദത്തിന്റെ മുലാരിയ ഏതാണ്? ഇതിൽ സെന്റൻസിൽ തന്നെ ഉണ്ട് അല്ലേ, പാരഗ്രാഫിൽ ഐഷു എന്നുള്ളതാണ്. ഓക്കെ, ജംഉ കലിമത്ത് സാഹിൽ, സാഹിൽ എന്ന പദത്തിന്റെ ജംഉ എന്താണ്? സവാഹിൽ. അപ്പൊ പാരഗ്രാഫ് ശരിക്കും വായിച്ചാലാണ് ഉത്തരം കിട്ടുള്ളൂ. മുഫ്റദ് ഏകവചനം, സിംഗുലർ, ബിഹാർ എന്ന വാക്കിന്റെ സിംഗുലർ എന്താണ്? ബഹർ, അൽ ബഹർ ആണ്. പിന്നെ മുത്തറാദിഫ് കലിമത്ത് റായി അറായി അ, മനോഹരമായ എന്നതിന്റെ മുത്തറാദിഫ് സമാന പദം ഏതാണ്? ജമീല അല്ലേ, ഭംഗിയുള്ള എന്നർത്ഥം. ഐന തഖവ് വിലായത്ത് കേരള, കേരളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ സെന്റൻസ് മുഴുവൻ എഴുതണം അല്ലേ. തഖവ് വിലായത്ത് കേരള ഫി സവാഹിൽ ബഹറിൽ അറബി, അല്ലെങ്കിൽ സാഹിലുൽ ബഹറിൽ അറബി എന്ന് പറഞ്ഞാലും മതി. പിന്നെ കൈഫ യഈഷു നാസു ഫീ കേരള, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് താമസിക്കുന്നത്? അതെങ്ങനെ, ഇത് ഫുൾ എഴുതിയാൽ മതി. യഈഷു നാസു ഫീഹ അഹിബ്ബ മാ ഇഖ്തിലാഫി അദിയാനിഹിം. അങ്ങനെയാണ് 1-ാമത്തെ സെക്ഷനിൽ ചോദ്യത്തിന് ഉത്തരങ്ങൾ വരിക. 2-ാമത്തെ, അജ്ബ് അനിൽ ഇസ്നൈനി ഫഖത്, താഴെയുള്ളതിൽ രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം നൽകുക എന്നാണ്. 7 മുതൽ 9 വരെയുള്ളതിൽ 1-ാമത്തെ, ഇഖ്തർ സത്റൻ തുവാഫിഖു ബിമാന തസ്രീഹ്, താഴെയുള്ള തസ്രീഹ് പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ പദ്യം കണ്ടെത്തണം. അൽ ഹംറു കൽ ജുനൂനി, മദ്യം ഭ്രാന്ത് പോലെയാണ്. യക്കഉ ബിഹിൽ മഅസാത്സ് വൽ ഹവാദിസ്, ദുരന്തങ്ങളും എന്താണ് ദുരന്തങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഫി ഹയാത്തിൽ ഇൻസാ, മനുഷ്യ ജീവിതത്തിൽ അല്ലേ, ദുഃഖവും ദുരന്തങ്ങളും ഉണ്ടാകും അതിലൂടെ. അപ്പൊ ഇതിലേതാ വരിക? സക്കറാനി എന്നുള്ളിൽ ഹയാത്സ് അല്ലേ, മദ്യപാന ജീവിതത്തെ നോക്കി കാണുന്നത് അവനൊരു മലിക്കാണെന്ന പോലെ, അതല്ല. തഖവുൽ ഹവാദിസു വൽ കവാരിസ് അല്ലെ, ദുഃഖങ്ങളും ദുരന്തങ്ങളും സംഭവങ്ങളും അല്ലേ, അപകടങ്ങളും ഉണ്ടാകുന്നു ധാരാളം. ഖംറും കലാഹിറത്തുൽ ജുനൂൻ എന്നാണ്, ഭ്രാന്തിന്റെ അടയാളം പോലെയാണ് ഖംറ് എന്നുള്ളത്. അപ്പൊ ഈ വരിയാണ് നമ്മൾ ഉത്തരമായി കൊടുക്കേണ്ടത്, ശരിയല്ലേ. 8-ാമത്തെ, ഇഖ്റഉൽ ജുമല വ കമ്മിൽ ഹാ കമാ ഫിൽ മിസാൽ, താഴെയുള്ള ഒരു ഉദാഹരണം നോക്കി ബാക്കിയുള്ളത് പൂരിപ്പിക്കാൻ. ദഹബ മാജിദ് ഇലൽ മദ്രസ റാക്കിബൻ അല ദറാജ, മാജിദ് സ്കൂളിലേക്ക്
സൈക്കിളിൽ കയറിയിട്ട് പോയി എന്നാ. അപ്പൊ കയറിക്കൊണ്ട്, ഈ റക്കിബ എന്ന വാക്കിന്റെ ഹാലാണെന്ത്? റാക്കിബൻ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ ഹാൽ എഴുതണം. റജായത്ത് ഫാത്തിമ, ഫാത്തിമ മടങ്ങി മിനൽ മസ്റഹ്, സ്റ്റേജിൽ നിന്ന്. എങ്ങനെ മടങ്ങി? ലഹിക്കത്ത്, ചിരിച്ചു എന്നാണ്. അപ്പൊ എങ്ങനെ വരും? ലാഹിക്കത്തൻ എന്നാണ് വരിക. എങ്ങനെ വരിക? ലാഹിക്കത്തൻ അല്ലേ, കണ്ടോ? അതാ ലാഹിക്കത്തൻ. പിന്നെ ശരിവൽ വലതു അൽമാ, വെള്ളം കുടിച്ചു, ജലസ ഇരുന്നു. അപ്പൊ ഇരുന്നു കൊണ്ട് എന്ന് പറയാൻ ജാലിസൻ. എങ്ങനെ? ജാലിസൻ എന്നാണ് വരിക. ഓക്കെ അല്ലേ. ഇനി കമ്മിൽ ബിസീഗത്തിൻ മുനാസിബ, ശരിയായ സീഗ ഉപയോഗിച്ച് പൂരിപ്പിക്കാം ബ്രാക്കറ്റിൽ കൊടുത്തതിന്റെ. അദ്നാൻ വ മാജിദ്, അദ്നാനും മാജിദ് ഡാഷ് ഇൽ മസ്ജിദ്, പള്ളിയിലേക്ക് പോകുന്നു. അപ്പൊ രണ്ടുപേരുള്ളത് കൊണ്ട് നമ്മൾ മുലാരിന്റെ മുസന്ന കൊടുക്കണം. യദ്ഹബ് പറ്റില്ല, യദ്ഹബാനി അല്ലേ, പഠിച്ചതല്ലേ. യദ്ഹബാനി ഇൽ മസ്ജിദ് എന്ന് പറയും. അദ്നാൻ വ മാജിദ് വ ജാസിർ, അദ്നാനും മാജിദും ജാസിറും മസ്തിക്ക കൂട്ടുകാരാണ്. ഡാഷ് അലബൂന കുറത്തൽ കഥം, ഫുട്ബോൾ കളിക്കുന്നു എന്നാണ്. അപ്പൊ അവർ എന്നാണ്. ഇവിടെ കുറേ ആളുകളുണ്ട്, കുറേ ആളുകളുണ്ടെങ്കിൽ ഹും, ഒരാളാണെങ്കിൽ ഹു, കുറെ രണ്ടുപേരാണെങ്കിൽ ഹുമാ എന്നാണ്. അപ്പൊ ഹും ആണ് വരിക, ഹുമയും ഹുന്നയും അല്ല. പത്താമത്തെ സിൽ ബിൽ മുനാസിബ്, താഴെയുള്ളതിനെ അനുയോജിച്ച് പൂരിപ്പിക്കുക എന്നാണ്. കറിയത്ത് വെളിയങ്കോട് അല്ലേ, വെളിയങ്കോട് ആരുടെയാ സ്ഥലം? കാളി, കാളി ഉമർ, വെളിയങ്കോട് ഉമർ കാളി അല്ലേ. പിന്നെ വക്കം മൗലവി, അദ്ദേഹത്തിന്റെ ഒരു പത്രത്തിന്റെ പേര് അപ്പുറത്തുണ്ട്, ജരീദത്തു സ്വദേശാഭിമാനി. പിന്നെ ശായറുൽ ഖുവ ആരാണ്? ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇങ്ങനെയാണത് വരിക. പതിനൊന്ന് റത്തിബിൽ കലിമ ഹത്താ തസീർ ജുംലത്തൻ സഹീഹ, താഴെയുള്ളത് എന്താണ്, ഇതൊരു സെന്റൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ എന്താണ് ഡിസോർഡറിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡറിൽ ഞാൻ പറയാം. അത്തദ്ഹീൻ, പുകവലി. എങ്ങനെ വരാം? അത്തദ്ഹീൻ, പുകവലി. യുദിബിലു, വാടിച്ചു കളയും. സഹ്റത്ത, പൂവിനെ. ശബാബിക്ക, നിങ്ങളുടെ യുവത്വത്തിന്റെ പൂവിനെ, അതായത് യുവത്വത്തെ വാടിപ്പിച്ചു കളയും പുകവലി. ആ ഓർഡറിലാണ് പറയുന്നത്. അതായത് തദ്ഹീൻ ആദ്യം, രണ്ടിത്, മൂന്നിത്, നാലിത്. ഇനി ഇതിന്റെ ഓർഡർ എങ്ങനെ? അൽ മുഖദ്ദിറാത്ത്, എന്താണ് മുഖദ്ദിറാത്ത്? എന്ത് ചെയ്യാം? പുക എന്താണ് നമ്മുടെ മയക്കുമരുന്ന്, ഡ്രഗ്സ്. എന്ത് ചെയ്യും? തുഫ്സിദു, നശിപ്പിക്കും. അൽ ഖുലുഖ്, നമ്മുടെ സ്വഭാവത്തെ നശിപ്പിക്കും. ഇത് എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. തുഫ്സിദുൽ മുഖദ്ദിറാത്തു അൽ ഖുലുഖ എന്ന് എഴുതിയാലും, നേരെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. അഞ്ജീമ് അത്വാമു, ഭക്ഷണം. അസാസു സിഹ, അതാണ് ഓർഡർ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതിയാൽ അതിന്റെ ഉത്തരവായി. ഭക്ഷണം ആരോഗ്യത്തിന്റെ അടിസ്ഥാനമാണ്, അതാണ് ഓർഡർ. അപ്പൊ ഓർഡർ ഒന്നും കൂടി ഇവിടെ കാണിക്കാം ഇതുപോലെ. ഓക്കെ. ഇനി പന്ത്രണ്ട് ഇഖ്തറിൽ ഇജാബത്ത് സഹീഹ മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്തെഴുതുക എന്നാണ്. കാന ഡാഷ് സാഹിബ് ഖസീദത്തുൽ മുഹമ്മസ, ഖസീദത്തുൽ മുഹമ്മസയുടെ ആൾ ആരാണ്? ഖാലി ഉമർ, ഖാലി ഉമറാണ്. ഇവിടെ വരും. ഓക്കെ. കാന ഡാഷ് മലിക്കു ട്രാവൻകൂർ, ട്രാവൻകൂർ രാജാവ് ആരായിരുന്നു? തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. ഷജ്ജ ഡാഷ് തർബിയത്തുൽ ബനാത്തി വൽ അൽ മുസ്ലിമാത്, മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എന്താണ് പ്രോത്സാഹിപ്പിച്ചു, ആരാണത്? സി എച്ച് മുഹമ്മദ് കോയ എന്നാണ്. റെഡിയല്ലേ. പതിമൂന്നാമത്തെ ഇഖ്തർ മിനൽ ആതിയത്തി അൽ ആദാത്ത് സിഹിയ, താഴെയുള്ളതിൽ ആരോഗ്യകരമായ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം. തനാവുലുൽ വജബാത്ത് സരിയ ദായിമ, എപ്പോഴും ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, പെടുവോ ഇല്ല. അൽ മുദാവമത്തു അല റിയാദത്തുൽ ബദനിയ അൽ കാഫിയ, ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുക, അത് ശീലമാക്കുക, അത് പെടും അല്ലേ. പിന്നെ അക്കുലുൽ ഖുല്ലാറു വൽ ഫവാക്കി, പഴവും പച്ചക്കറിയും കഴിക്കുക, അതും പെടും. ഷുർബുൽ മഷ്റൂബാത്തുൽ ഗാസിയ, ഗ്യാസുള്ള പാനീയങ്ങൾ കഴിക്കുക, അത് പെടില്ല. ഗസ്ലുൽ യദൈനി ഖബ്ലുൽ അക്ലി വബഅദിഹിമ, ഭക്ഷണത്തിന് ശേഷവും മുമ്പും കൈ കഴുകുക, അതും പെടും. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് അലാദാത്ത് സിഹിയായിട്ട് എഴുതേണ്ടത്. മനസ്സിലായോ? പതിനാല്
ഈ ഖാന ഈ എന്താണ് ഇതിൽ ഈ വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നാണ്. ഇതിൽ ഈ ഭാഗം ജമ്മു മുദക്കർ സാലിമാണ്, ഇത് ജമ്മു മോന്നസ് സാലിമാണ്. അപ്പൊ ലാഇബ് മാഹിറൂൻ എങ്ങനെയാണെങ്കിൽ ഇവിടെ ലാഇബൂന എന്ന വരിക. എങ്ങനെയാ വരിക? ലാഇബൂന, അതവിടെ കാണിക്കാം. ഇപ്പൊ മാഹിറൂന എന്നുള്ളത് ഇതിന്റെ വാവിനൂന് ഒഴിവാക്കി പുറത്തേ എഴുതിയാൽ മതി. മുഫ്റദ് മുവസ്യ മുവസ്യൂൻ, ഇവിടെ വാവിനൂനും ചേർത്താൽ മതി. വജബാത്ത്, അപ്പൊ ഇതിന്റെ ഈ അലിഫ് കളഞ്ഞാൽ മതി. വജബത്ത് എന്ന് എഴുതാം, ഉത്തരം കിട്ടുക. റൗലത്ത്, ഇവിടെ എന്താണ് ഈ ലായ്ക്ക് ശേഷം ഒരു അലിഫ് കൊടുത്താൽ മതി. റൗലാത്ത്. ഖുത്വത്ത്, ഖുത്വാത്ത്. ഇങ്ങനെയാണ് അതിന്റെ ഉത്തരം വരിക. അപ്പൊ ജമ്മു മോനസ് സാലിമും ജമ്മു മുദക്കർ സാലിമും രണ്ടും വന്നു. പതിനഞ്ചാമത്തെ ഐദ് മുഫക്കിറ യൗമിയ ബി ഇസ്തിആനത്തി നിഖാദി താലിയ, നിങ്ങളുടെ ഒരു ഡയറി തയ്യാറാക്കാനാണ് പറയുന്നത്. അതിൽ താഴെയുള്ള സൂചനകൾ ഉപയോഗിക്കണം. ഇസ്തയ്ഖളത്തു മിനന്നൗം, ഉറക്കത്ത് നണീറ്റു, സുബഹിസ്കരിച്ചു, സ്കൂളിലേക്ക് പോയി, വഴിയിൽ വെച്ച് കൂട്ടുകാരനെ കണ്ടു. ലം യഅകുലു ത്വഅാമ, ഭക്ഷണം കഴിച്ചിട്ടില്ല. അഅതൽ ഖുബ്സ, ഞാന് അവന് ഖുബ്സ് കൊടുത്തു എന്നാണ്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനൊരു മോഡല് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഒരു നിങ്ങൾ ഡേറ്റ് കൊടുക്കുക, അല്ല ആദ്യം ദിവസം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ നോക്കുക, അൽ യൗമു യൗമു സുറൂറി വൽ ഫറഹിൽ, ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. സബാഹ ഇസ്തയ്ഖൽതു മിനന്നൗം, ഞാൻ രാവിലെ എണീറ്റു. വസല്ലൈതു സുബഹ, സുബഹിസ്കരിച്ചു. ബഅദൽ ഫതൂരി ദഹബ്തു ഇലൽ മദ്രസ, എന്താണ് രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം സ്കൂളിൽ പോയി. വൈനമ അംഷി ത്വരീഖ്, ഞാൻ സ്കൂളിൽ പോണ വഴി. ലഖീത് സ്വദീഖി അനൂപ്, എൻ്റെ കൂട്ടുകാരൻ അനൂപിനെ കണ്ടു. കാന ഹസീന ലി അന്നഹു ലം യഅകുലിൽ ഫതൂർ, കാരണം അവൻ ദുഃഖിച്ചിരിക്കുകയാണ്, അവന് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഫഅതൈതുഹു ഖദാഇ, അപ്പൊ എന്റെ ഉച്ചഭക്ഷണം ഞാൻ അവന് കൊടുത്തു. ഫളമ്മനി ഇലൈഹി, അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. കാന ദാലിക അഹ്ല തജ്രിബത്തിൻ ഫി ഹയാതി, ഇതെന്റെ ജീവിതത്തിലെ ഒരു മനോഹരമായ അനുഭവമാണ്. ലൻ അൻസാഹ അബദ്, ഇതൊരിക്കലും ഞാൻ മറക്കില്ല. അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് എഴുതിയ ഒരു മുഫക്കറിയാണ്. ഇതിൽ മികച്ചതായിട്ട് നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം കേട്ടോ. പിന്നെ പതിനാറാമത്തെ എന്താണ്? ലാഹിദുൽ കലിമാത്തുൽ ആതിയ വാഇദ് കശ്ഫൻ ലിൽ വജബാത്തി സരിയ വലിൽ വജബാത്തി സിഹിയ. അപ്പൊ ഇതില് വജബാത്തു സിഹിയയും വജബാത്തു സരിയയും വേർതിരിച്ച് എഴുതാനാണ്. ഓക്കെ, അപ്പൊ അതിൽ വജബാത്തു സരിയ ഏതൊക്കെ? ഇതില് സമക്കു മക്കലി വജബാത്തു സരിയാണ്. ലഹ്മ താസജ്, ഫ്രഷ് ഇറച്ചി പെടില്ല, വജബാത്തു സരിയല്ലല്ലോ. ഷവർമ വജബാത്തു സരിയാണ്. അത് ഹുല്ലാറു വൽ ഫവാഖി, പഴവും പച്ചക്കറിയും അല്ല അത്. ഷറായിഹു ബതാത്ത, ഇതെന്താണ്? ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ, പൊട്ടാറ്റോ ഫ്രൈസ്, അത് പെടും. അതേതിൽ പെടും? വജബാത്തു സരിയയിൽ പെടും. അപ്പൊ ഈ ഇത് മൂന്നെണ്ണം ഇതിലാണ്, ഇതു ഇതിലാണ്, ഇതു ഇതിലാണ്. ബാക്കി മൂന്നെണ്ണം ഇതിലാണ് കേട്ടോ, ബാക്കി മൂന്നെണ്ണം ഇതിലാണ്. മനസ്സിലായോ? ഓക്കെ, അർത്ഥം പഠിച്ചിട്ട് പോയതാണ് നമുക്ക് അതിൻ്റെ ഉത്തരവൊക്കെ എഴുതാൻ പറ്റിയേ. പതിനേഴ് തർജ്ജിമില ലുഗത്തിക്, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അസ്സായി അലൽ അർമലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫി സബീലില്ലാഹ് ഔ കല്ലദീ യസൂമു നഹാർ വയഖൂമുൽ ലൈൽ, ഇത് നബി പറഞ്ഞ ഒരു ഹദീസാണ്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഒന്ന് മലയാളത്തിൽ കാണിച്ചു തരാം. വേണ്ട, വിധവകൾക്കും അഗതികൾക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ ദൈവമാർഗത്തിലെ പോരാളിയോ അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പെടുത്ത് രാത്രി നമസ്കരിക്കുന്നവനെ പോലെയോ ആണ് അല്ലേ. നമ്മുടെ ഏത് പാഠത്തിലാണ് ആ ഈദുണ്ടല്ലോ, വല്ലാഹി മാ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. അസ്സായി അലൽ അർമല, വിധവയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ, വൽ മിസ്കീൻ അഗതിക്ക് വേണ്ടിയും, കൽ മുജാഹിദ് ഫി സബീലില്ലാ ദൈവമാർഗത്തിലെ പോരാളിയാണ്. ഇനി നാലാമത്തെ സെക്ഷനിലെ അജിബ് അൻ സലാസ്തി അസ്ഇല, താഴെകളിൽ മൂന്നെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. ഇത് റത്തിബിൽ ജുമല ഹത്താ തസീറ ഹിക്കായ, ഈ സെന്റൻസുകൾ ഓർഡറിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഓർഡറിലാക്കിയിട്ട് ഒരു കഥയാക്കി മാറ്റണം. അപ്പൊ അതിൻ്റെ ഒരു ഓർഡർ ഞാൻ പറയാം. ഒന്നാമത്തെ എന്താണ്? ജാസിർ ദാരിസുൻ നഷീതുൻ, എങ്ങനെയാണ്? ജാസിർ ദാരിസുൻ നഷീതുൻ, ജാസിർ ഒരു മിടുക്കനായ കുട്ടിയാണ്. പിന്നെയോ, ഹുവ യദ്രുസു ഫി സഫിൽ അൽ ആഷാവും, പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു.
പിന്നെയോ, കാന റാജിഅൻ മിനൽ മദ്രസ, അവന് സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഫലഖിയ റജുലൻ ജായിഅൻ ഫഖീറൻ ഫിത്തുരീഖ്, അപ്പോൾ അവൻ ഒരു ദരിദ്രനായ വിശക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഫഖാല ജാസിർ ലഹു തഫല്ലൽ യാ അമ്മി നദ്ഹബ് ഇലാ ബൈതി, അപ്പൊ ഞാൻ അയാൾ ജാസിറിനോട് അയാൾ പറഞ്ഞു, ജാസിർ അയാളോട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വരൂ അങ്കിളെ, നദ്ഹബ് ഇലാ ബൈതി, നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ റജ അൽ ഫഖീറു മിനൻ ബൈതിഹി ബാഅദ തനാവുലി ത്വഅം ശാകിറൻ മസ്കൂറൻ, അങ്ങനെ ആ ദരിദ്ര മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ നന്ദി പറഞ്ഞു പോയി എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഓർഡറാണ് അതിന്റെ ശരിയായ ഓർഡർ. ഓക്കെ, റെഡിയല്ലേ? ഇൻഷാ അല്ലാ. അപ്പൊ ഒരു ഓർഡർ വേണം കാണിച്ചു തരാം. ഇതായിക്കുന്നത് ആ ഓർഡർ ഉണ്ടാവും. ഈ ഓർഡറിലാണ് നമ്മളത് പറയേണ്ടത്. പിന്നെ പത്തൊമ്പത്, അഇദ്ദ ഖുതുബൻ അൻ അളറാറിൽ ഖംറി വൽ മുഖദ്ദറാത് മുസ്തഖദിമൻ നിഖാതി താലിയ, താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് ഡ്രഗ്സും അതുപോലെ എന്താണ് ഡ്രിങ്ക്സും മദ്യവും മയക്കുമരുന്നിൻ്റെയും ദോഷഫലങ്ങളെ കുറിച്ച് ഖുത്തുബ, ഇതാണ് ഖുത്തുബ തയ്യാറാക്കാനാണ്. അപ്പൊ അതിലെ തുഹ്ലിക്കു അഖ്ലൽ ഇൻസാൻ, മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കും. യുഫ്സിദു സിഹത്തൽ ജിസ്മ വൻ നഫ്സ്, മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തെ കൊല്ലും. അൽ ഫസാദ് ഫിൽ മുജ്ജത്ത്, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ഇലായത്തുൽ മാൽ, എന്താണ് പണനഷ്ടം. അദമുർ റഹ്മത്ത് ബൈനൽ അസ്തിഖ, കൂട്ടുകാർക്കിടയിൽ എന്താണ് ഇതില്ലാതാകും, എന്ത് സ്നേഹമില്ല. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം തിന്മകളുടെ മാതാവാണ്. അപ്പൊ ഇത് വെച്ചിട്ട് അയ്യുഹൽ ഹഫിലുൽ കരീം എന്ന് തുടങ്ങുന്ന പ്രഭാഷണം തയ്യാറാക്കാൻ ഒരു മോഡല് ഇവിടെ കാണിക്കാം. അത് നോക്കൂ. അയ്യുഹൽ ഹഫിലുൽ കരീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അന മസ്റൂറുൻ ജിദ്ദൻ ലിയൻഉൽഖി ബാദൽ കരിമാത് അൻ അളറാറിൽ ഖംറ്, അല്ലേ, ഖംറിന്റെ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇതിന്റെ സബ്ജക്റ്റ്, ബദൽ കലിമാത് അൻ അളറാറിൽ, അല്ലെങ്കിൽ ഹൗല അളറാറിൽ ഖംറി വൽ മുഖദ്ദറാത്ത്. പിന്നെ അൽ ഖംറു വൽ മുഖദ്ദറാത്ത് തുഹ്ലിക്കു സിഹത്തൻ നഫ്സി വൽ ജിസ്മ വയുഅദ്ദി ഇലൽ അംറാദിൽ ഫാതിക, വലിയ രോഗങ്ങൾ ഉണ്ടാക്കും. വ അന്നഹു യുളീഉൽ മാൽ, പണം നശിപ്പിക്കും. വയുഫക്കിഖുൽ ഉസ്ര, കുടുംബം നശിപ്പിക്കും. വയൻഷുറുൽ ഫസാദ് ഫിൽ മുജ്തമഅ, സമൂഹത്തിൽ ദോഷം ഉണ്ടാക്കും. വയുഖിഉൽ അദാവത്ത വൽ ബഗ്ള ബൈന അഫ്റാദിൽ ഉമ്മ, സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ദേഷ്യം ഉണ്ടാക്കും. ഇന്നൽ ഖംറ വൽ മുഖദ്ദറാത് യഅദിമുർ റഹ്മത വർ റഫത മിൻ ഖുലൂബിന്നാസ്, ജനങ്ങളിലെ എന്താണ് സ്നേഹവും കാരുണ്യമൊക്കെ ഇല്ലാതാക്കും. വലിത അലൈന അൽ ഹിർസ മിനൽ ഖംറ് വല്യബ്തിആദാനുഹു, അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. ഖലസന അല്ലാഹു മിൻ സുഉൽ ഖംറി വൽ മുഖദ്ദറാത്, ഇതിൻ്റെ എല്ലാം ഇതിൽ നിന്ന് നമ്മളെ, ദോഷത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. അഹ്തദി കലാമി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇത് സിമ്പിളായ ഒരു പ്രസംഗമാണ്. റെഡിയല്ലേ? ഓക്കെ. ഇനി ഇരുപതാമത്തെ, ഇഖ്റാ തഖ്റീറ താലി വഅഇദ് ബർനാമജ്, താഴെയുള്ള റിപ്പോർട്ട്, ഇതൊരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വായിച്ചിട്ട് ബർനാമജ് തയ്യാറാക്കണം. ബർനാമജ് തയ്യാറാക്കുമ്പോൾ ബർനാമജിന് ചില വാക്കുകളും കൂടെ വിട്ടുപോയിട്ടുണ്ട്, അതും കൂടി എഴുതണം. അപ്പൊ ഇതിൽ കലിമത്തു തർഹീബ്, സ്വാഗതം പറഞ്ഞത്, അത് കണ്ടെത്താൻ നമ്മൾ റഹബ എന്ന വാക്ക് കണ്ടെത്തണം. അപ്പൊ റഹബയ്ക്ക് ശേഷം നാദിറുൽ മദ്രസ, അതാണ് നാദിറുൽ മദ്രസ ആയിരിക്കും ഇവിടെ കലിമത്തു തർഹീബ് വരിക. റയീസുൽ മജ്ലിസുൽ ഖറവി, അദ്ദേഹം ആരാണ്? ഇവിടെ ഇഫ്തിത, അതെങ്ങനെ കിട്ടിയത്? ഇതുണ്ട് ഇഫ്തതഹ, ഇഫ്തതഹ റയീസുൽ മജ്ലിസുൽ ഖറവി. അപ്പൊ ഇഫ്തിതഹ ആണ് ഇവിടെ വരിക. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പെശക് വന്നിട്ടുണ്ട്, ഈ ഇഫ്തിതാഹ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും അവർ ചോദിക്കേണ്ടത് ഇവിടെ റിയാസത്തായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത്. അത് ശരിക്കും നടത്തിയത് ആരാണ്? റയീസുൽ മുദരിസീന, റയീസു ജമിയത്തുൽ മുദരിസീന വല്ല ഔസിയ. അപ്പൊ റിയാസത്ത് ഇവിടെ വന്നിട്ട് ഈ വാക്ക് ഇവിടെ വരേണ്ടതായിരുന്നു. അത് ക്വസ്റ്റ്യൻ പേപ്പറിലൊരു പിശകാണ് കേട്ടോ. പിന്നെ ഖുത്തുബ, പ്രസംഗം നടത്തിയത് അൽഖാ ഖുത്തുബ ആരാണ്? ഉസ്താദുൽ ലുഗത്തിൽ അറബിയ ആണ്. ശരിയല്ലേ? പിന്നെ മൗദു, വിഷയം എന്താണ്? ഹൗല, അല്ലേ, വിഷയം. ഹൗലയ്ക്ക് ശേഷം വിഷയമായിരിക്കും അഹമ്മിയത്തുൽ ലുഗത്തിൽ അറബിയ ഒമക്കാൻ, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഖുത്തുബ നടത്തിയതായിരുന്നു ഇവിടെ മൗദു. ഇവിടെ പിന്നെ അമീനു മുൻതദൽ ലുഗത്തിൽ അറബിയ നടത്തിയത് എന്താണ്? ഖത്തു ഷുക്കർ, ഖത്തു അഷുക്കർ. ഇപ്പൊ ഖത്തു ഷുക്കർ എന്ന് ഇവിടെ എഴുതണം. ഏത്? ഖത്ത് അഷുക്കർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ബർനാമജ് പൂരിപ്പിക്കേണ്ടത്.
ഇരുപത്തൊന്നാമത് ലഖിയ അലവി സദീഖഹു ഗോവിന്ദൻ ഫിസൂക്ക് ബഅദ സനവാത്ത്. വഴിയിൽ വെച്ചിട്ട് ഗോവിന്ദൻ എന്താണ് സൂക്കിൽ വെച്ചിട്ട് തന്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടി. ഫജറാ ബൈനഹുമ ഹിവ, അപ്പോൾ അവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു. അഇദ് ദാലികൽ ഹിവാറ മിൻ ഖയാലിക്, അത് നിങ്ങളുടെ ഭാവനയിൽ നിന്നുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവർ കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി ഇങ്ങനെ എഴുതാം, ഒരു മോഡൽ കാണിക്കാം. ആലവി സബാഹൽ ഖയ ഗോവിന്ദൻ, അപ്പൊ ഗോവിന്ദൻ സബാഹന്നൂർ യാ അലവി കൈഫ അൻതയാ ഹബീബി എന്ന് പറയുന്നു. അപ്പൊ ആലവി തൊയ്യ ഹലബ്നില്ല വാൻസ് നീയോ അനായുലൻ യാ സ്വദീഖി, മുൻതു സനവാത്തിന് അതിനെ കുൻത, കുറച്ചു കാലമായി നീ എവിടെയായിരുന്നു? അപ്പൊ ആലവി കുൻതു ഫി ലണ്ടൻ ബാദ ദറാസത്തിൽ ഹന്നസ, ഞാന് എന്താണ് എഞ്ചിനീയറിംഗ് പഠന ശേഷം ലണ്ടനിലായിരുന്നു. അപ്പൊ ഗോവിന്ദൻ മബറൂഖ് അന മുദരിസുൽ മലയാളമി, ഞാന് മലയാളം അധ്യാപകനാണ്. അപ്പൊ അലവി പറഞ്ഞു മാഷ അള്ളാ അന സമയത്തു അന്നൊക്കെ ഷായറും മഷ്ഹൂറും ഫി കേരള, നിങ്ങളൊരു കവിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹ് വിബാരി ഫീഖ്, അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഗോവിന്ദൻ ശുക്രൻ യാ ഹബീബി, അനൽ എൻ അൻസ ഹുബക്ക ലീഫി അയ്യാമി തുഫൂല, കുട്ടിക്കാലത്ത് നീ എന്നോട് കാണിച്ച ഇഷ്ടം ഞാൻ ഒരിക്കലും മറക്കില്ലാട്ടോ. അപ്പൊ അലവി പറഞ്ഞു അഫുവനിയ ഹബീബി ദാലിക കാനമിൻ വാജിബി, അതെന്റെ ബാധ്യതയായിരുന്നു. ഇൻഷാ അള്ളാ സാസൂർ ബൈത്തക്ക, ഞാൻ നിന്റെ വീടിലേക്ക് ഉടനെ വരുന്നുണ്ട്. അപ്പൊ ഗോവിന്ദൻ മർഹബന്യ ഹബീബി, വരൂ നമുക്ക് കാണാമെന്ന് ഗോവിന്ദനും പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സിമ്പിളായൊരു പാരഗ്രാഫാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ എന്താണ് സൗകര്യം അനുസരിച്ച് അത് അതിലൊക്കെ മാറ്റമൊക്കെ വരുത്താം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എസ് എസ് എൽ സി അറബിക് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റേ പരീക്ഷയ്ക്ക് കൊല്ല പരീക്ഷയ്ക്കും അല്ലാത്തപ്പോഴൊക്കെ ഇതിൻ്റെ എല്ലാ ആൻസർ കീ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് വീഡിയോസ് ഇതിൽ എസ് എസ് എൽ സി അറബിക് ഗൈഡ് എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും. അതൊക്കെ കണ്ടു നോക്കുക, നന്നായി പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.